നടൻ ദിലീപ് പണി തുടങ്ങി. നടി പാർവതിയുടെ സിനിമയിലെ അരങ്ങേറ്റവും ബാലേന്ദ്രൻ്റെ ചാറ്റ്, ADGP ശ്രീജിത്തിനെതിരായ ഉത്തരവുകൾ എല്ലാം ഒന്നൊന്നായി പുറത്തുവിട്ട് ദിലീപിൻ്റെ പ്രതിരോധം പോലീസിന് തലവേദനയാവുകയാണ്. ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നടൻ ദിലീപും അഭിഭാഷകരും നടത്തുന്നത് ആരും പ്രതീക്ഷിക്കാത്ത, സിനിമയെ വെല്ലുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസ് തന്നെ നിലനിൽക്കില്ലെന്ന് വാദിച്ച ദിലീപ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതരമായ ആരോപണമാണ് ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ തുടരന്വേഷണം നടത്തുന്ന സംഘത്തിൻ്റെ തലവൻ ശ്രീജിത്തും മുൻപ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ADGP സന്ധ്യയും അന്വേഷണ ഉദ്യോഗസ്ഥനായ DY SP ബൈജു പൗലോസും ചേർന്നൊരുക്കിയ തിരക്കഥയാണ് പുതിയ കേസെന്നാണ് ദിലീപ് പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ആദ്യം രംഗത്ത് വന്ന പ്രമുഖ നടി ശ്രീജിത്ത് കഥയെഴുതിയ സിനിമയിലൂടെ അഭിനയരംഗത്ത് വന്നതാണെന്ന ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ഓർമ്മപ്പെടുത്തലിന് പിന്നിലും കൃത്യമായി ചില ലക്ഷ്യങ്ങളുണ്ട്. ഗൂഢാലോചന യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് തനിക്കെതിരെയാണ് എന്നാണ് ദിലീപിൻ്റെ വാദം. അഡ്വക്കേറ്റ് രാമൻപിള്ള ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരെയും സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകനായ മുകുൾ റോത്തഗിയെയും അണിനിരത്തിയുള്ള അന്തിമ പോരാട്ടത്തിലാണ് ദിലീപ് അരയും തലയും മുറുക്കി ഗോദയിലിറങ്ങിയിരിക്കുന്നത്. വെളിപ്പെടുത്തൽ എന്ന രൂപത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് കോട്ട് ചോദിച്ച ബാലചന്ദ്രകുമാറിനെയും സംശയത്തിൻ്റെ മുൾമുനയിൽ അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുകയാണ് ദിലീപ് ബാലേന്ദ്രകുമാറിന് ADGP ശ്രീജിത്തിൻ്റെ കുടുംബവുമായി വർഷങ്ങൾക്ക് മുൻപേ ബന്ധമുണ്ടെന്നുള്ള തെളിവ് ദിലീപിൻ്റെ പക്കലുണ്ട്. ബാലേന്ദ്രകുമാർ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ മറ്റൊരു സംവിധായകനുമായി നടത്തിയ ചാറ്റുകൾ, വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഇതിന് തെളിവായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ശ്രീജിത്തിൻ്റെ സഹോദരിയുടെ മകന് സിനിമയിൽ പാടാൻ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്ന ചാറ്റിൽ പയ്യൻ്റെ അമ്മ, അതായത് ശ്രീജിത്തിൻ്റെ സഹോദരി, ഒരു ജില്ലാ ജഡ്ജിയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ചാറ്റിന് ഒടുവിൽ തീർച്ചയായും അത് ഗുണമേ ഉണ്ടാവൂ ഏവർക്കും എന്നുകൂടി ബാലേന്ദ്രകുമാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്ത് ഗുണമാണ് ഇതിൽ നിന്നുണ്ടാകുക എന്നതിന് ഇനി മറുപടി പറയേണ്ടത് ബാലേന്ദ്രകുമാറാണ്. ചാറ്റിൽ ശ്രീജിത്ത് DIG ആണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് വ്യക്തം. അതായത് ശ്രീജിത്ത് DIG ആയിരിക്കുമ്പോൾ ഈ ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. DIG ആയിരിക്കുകയാണ് ഒരു DY SP യെ കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് ശ്രീജിത്ത് സസ്പെൻഷനായത്. ഇതുൾപ്പെടെ ശ്രീജിത്തിനെതിരായ സകല റിപ്പോർട്ടുകളും ഹൈക്കോടതിക്ക് മുൻപാകെ ദിലീപ് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രീജിത്തിനെതിരായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉൾപ്പെടെയുള്ള ഉത്തരവുകളും ഉൾപ്പെടുന്നു. ഇത്രയധികം റിപ്പോർട്ടുകൾ എതിരായിട്ടുണ്ടായിട്ടും ഇയാൾ എങ്ങനെ സർവീസിൽ തുടരുന്നു എന്ന കാര്യത്തിൽ സീനിയർ അഭിഭാഷകർ പോലും അന്തം വിട്ടിരിക്കുകയാണ്. മണൽ കോറി മാഫിയകളുമായി ഇയാൾക്കുള്ള ബന്ധങ്ങൾ നേരത്തെ പാട്ടാണ്. ഇത്തരം പശ്ചാത്തലമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ബോധപൂർവം ദിലീപിനെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നീതി ലഭിക്കും വരെ സുപ്രീംകോടതി വരെ പോരാടാനുള്ള ദിലീപിൻ്റെ തീരുമാനം സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത IAS IPS ഉദ്യോഗസ്ഥരുടെ കൂടി ഉറക്കം നഷ്ടപ്പെടുത്തും. വകുപ്പ് തല നടപടിയിൽ നിന്നും ശ്രീജിത്തിനെ ഒഴിവാക്കാനും ഉദ്യോഗ കയറ്റം നൽകാനുമായി മുൻ DGPമാരും ചീഫ് സെക്രട്ടറിമാരും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പിന്നാമ്പുറ സംസാരം. ശ്രീജിത്തിനെതിരെ സത്യസന്ധരായ IPS ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുകൾ മറികടക്കാൻ, അത് പൂഴ്ത്തി വെച്ച് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് മറ്റൊരു റിപ്പോർട്ട് നൽകിക്കുകയും ഇതിന് ഭരണകൂട പിന്തുണ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന ആരോപണം. ഇങ്ങനെയാണ് നടപടിയെടുക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെയും കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെയും ഉത്തരവുകളെ പോലും ശ്രീജിത്ത് മറികടന്നതെന്നാണ് ആക്ഷേപം. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ഹൈക്കോടതിയോ സുപ്രീംകോടതിയോ ഉത്തരവിട്ടാൽ ശ്രീജിത്തിനെതിരെ മാത്രമല്ല റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന ഉന്നതർ ഉൾപ്പെടെ കുരുക്കിലാകും. സംസ്ഥാന ഭരണകൂടം ഒപ്പമുണ്ടായിട്ടും സീനിയർ IPS ഉദ്യോഗസ്ഥനായ ടോമിൻ തച്ചങ്കരിക്ക് സംസ്ഥാന പോലീസ് മേധാവി പദവി നഷ്ടമായത് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് നിലവിൽ ഉള്ളതുകൊണ്ടാണ്. മോൺസൺ മാവുങ്കലുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ IG ലക്ഷ്മണയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ കയറ്റവും ബന്ധപ്പെട്ട കമ്മിറ്റി തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതുപോലെ ചെറുതും വലുതുമായ കേസുകളിൽ ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗ കയറ്റം കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടിയും വിട്ടുവീഴ്ചയില്ലാതെയുമാണ് യു പി എസ് സി ഓരോ കരുക്കളും നീക്കുന്നത്. എന്നാൽ ക്രിമിനൽ കേസും വിജിലൻസ് കേസും ഉണ്ടായ ഘട്ടത്തിൽ പോലും ശ്രീജിത്തിൻ്റെ ഉദ്യോഗ കയറ്റത്തെ ഇതൊന്നും ബാധിച്ചില്ല. യു പി എസ് സി അംഗങ്ങൾ ഉൾപ്പെട്ട പ്രൊമോഷൻ കമ്മിറ്റിയിൽ ഇക്കാര്യം ഉന്നയിക്കേണ്ട ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് തട്ടിക്കൂട്ട് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ഞാനെന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന രീതിയിൽ കണ്ണടച്ചിരുന്നത്. എല്ലായിടത്തു നിന്നും ഇങ്ങനെ തലകൂരിയ ഐ പി എസുകാരനെതിരെ കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് ദിലീപ്. നിലവിൽ ദിലീപിനെതിരെ ശക്തമായ ഒരു തെളിവും ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല.